ഓക്കെ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഓസ്വാൾഡ് സ്പെംഗ്ലർ അദ്ദേഹം ഓസ്വാൾഡ് ആർനോൾഡ് ഗട്ട്ഫ്രിഡ് സ്പെംഗ്ലർ അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം അങ്ങനെയാണ് 1880 ജനിച്ചു 1936 വരെ ജീവിച്ച ചിന്തകനാണ് സ്പെംഗ്ലർ അദ്ദേഹം ഒരു ജർമ്മൻ ചരിത്രകാരനാണ് അതോടൊപ്പം ചരിത്രത്തിനു പുറമെ മാത്തമാറ്റിക്സ് സയൻസ് ആർട്ട് തുടങ്ങിയിട്ടുള്ള വിജ്ഞാന മേഖലകളിലെല്ലാം താല്പര്യമുണ്ടായിരുന്ന പണ്ഡിതനാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച സൈക്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിൻ്റെ ചാക്രികമായ സിദ്ധാന്തം അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ബുക്ക് ദ ഡിക്ലൈൻ ഓഫ് വെസ്റ്റ് പടിഞ്ഞാറിൻ്റെ പതനം അഥവാ ഡിക്ലൈൻ ഓഫ് വെസ്റ്റ് എന്ന് പറയുന്ന 1918 പബ്ലിഷ് ചെയ്ത ലോക ചരിത്രത്തെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് ഡിക്ലൈൻ ഓഫ് വെസ്റ്റ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് മെറ്റാഫിസിക്കൽ ഐഡിയാസ് ഓഫ് ഹെറാക്ലിറ്റസ് ഫിലോസഫി ഡിക്ലൈൻ ഓഫ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു മാൻ ആൻഡ് ടെക്നിക്സ് എ കോൺട്രിബ്യൂഷൻ ടു എ ഫിലോസഫി ഓഫ് ലൈഫ് ദ ഹവർ ഓഫ് ഡിസിഷൻ ആൻഡ് ദ ലെറ്റേഴ്സ് ഓഫ് ഓസ്വാൾഡ് സ്പെംഗ്ലർ അദ്ദേഹത്തിൻ്റെ ഡിക്ലൈൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന കൃതി ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റാണ് ഫിലോസഫിക്കൽ ഹിസ്റ്ററിയാണ് നാഗരികതകളുടെ വളർച്ച അതിൻ്റെ പതനത്തെക്കുറിച്ച് സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരു കൃതിയാണ് അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് എല്ലാ നാഗരികതകൾക്കും ഉയർച്ചയുണ്ട് വളർച്ചയുണ്ട് തളർച്ചയുണ്ട് അല്ലെങ്കിൽ തകർച്ചയുണ്ട് ആ തരത്തിലുള്ള ഒരു ഒരു രീതിയിലാണ് ഓരോ നാഗരികതകളും മുന്നോട്ട് പോകുന്നത് എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം 1918 അദ്ദേഹത്തിൻ്റെ ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ് എന്ന് പറയുന്ന കൃതി ഇറങ്ങുന്നത് അതിനുശേഷം ജർമ്മനിയിലുടനീളം പ്രശസ്തനായിട്ടുള്ള ഒരു ചിന്തകനായി അദ്ദേഹം മാറുന്നുണ്ട് നാസി ജർമ്മനിയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ചിന്തകനായിട്ട് അദ്ദേഹം മാറുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആളാണ് അർണോൾഡ് ജോസഫ് ടോയിൻബി സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചാക്രിക സ്വഭാവം ചരിത്രത്തിൻ്റെ ചാക്രിക സ്വഭാവത്തെ വിലയിരുത്തിയ പ്രതിപാദിച്ച മറ്റൊരു ചിന്തകനാണ് അർണോൾഡ് ജെ ടോയിൻബി സ്പെംഗ്ലറിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പം അദ്ദേഹം നമ്മൾ പറഞ്ഞതാണ് സൈക്ലിക്കൽ വ്യൂ ഓഫ് ഹിസ്റ്ററിയുടെ വക്താവാണ് അദ്ദേഹം അതുപ്രകാരം അദ്ദേഹം പാശ്ചാത്യ ചരിത്രരചനയിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണ ചരിത്രം ഒരു ലീനിയർ പ്രോഗ്രഷനാണ് നേർരേഖയിലാണ് ചരിത്രത്തിൻ്റെ വളർച്ച എന്നാണ് വിശ്വസിച്ചിരുന്നത് അഥവാ ഒരു ലോവർ സ്റ്റേജിൽ നിന്നും ഹയർ സ്റ്റേജിലേക്ക് അതുപോലെ ഏണിയുടെ പടികൾ കയറുന്നത് പോലെ ഒരു പുരോഗതിയിലേക്ക് അങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്രം ചരിത്രത്തിൻ്റെ പ്രക്രിയ എന്നുള്ളതാണ് അതുവരെ പാശ്ചാത്യ ലോകം വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ പാശ്ചാത്യ ലോക ചരിത്രം പാശ്ചാത്യ ചരിത്രത്തിൻ്റെ ഒരു ധാരണ എപ്പോഴും ഗ്രീക്ക് നാഗരികതയുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് റോമിലേക്കുള്ള വികാസം അത് കഴിഞ്ഞ മധ്യകാല യൂറോപ്പിലെ അതുപോലെ റിനൈസൻസ് കാലഘട്ടത്തിലേക്ക് അങ്ങനെയുള്ള ആൻഷ്യൻ്റ് മിഡീവൽ മോഡേൺ എന്ന് പറയുന്ന വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് ചരിത്രത്തെ വിഭജിച്ചുകൊണ്ട് ഒരു 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 ലോവർ ഘട്ടങ്ങളിൽ നിന്നും ഘട്ടത്തിൽ നിന്നും ഉയർന്ന ചരിത്രം വളർച്ചയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വിവിധ അല്ലെങ്കിൽ ഉയർന്നൊരു തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേർരേഖയിലാണ് ചരിത്രത്തിൻ്റെ വളർച്ച എന്ന കാഴ്ചപ്പാടാണ് അതുവരെ ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് അദ്ദേഹം ഒരു സൈക്ലിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ വളർച്ച ചാക്രികമാണെന്നുള്ള ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് ഹിസ്റ്ററി ഈസ് ദ സക്സഷൻ ഓഫ് സെൽഫ് കണ്ടെയ്ൻഡ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഈ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻഡിവിജ്വൽ യൂണിറ്റിനാണ് കൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ കുറേ സംസ്കാരത്തിൻ്റെ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് ചരിത്രമെന്നാണ് സ്പെംഗ്ലർ മുന്നോട്ട് വെക്കുന്ന വാദം ആൻഡ് ഈച്ച് കൾച്ചർ ഹാസ് ബെർത്ത് ഗ്രോത്ത് ആൻഡ് ഡിക്ലൈൻ അദ്ദേഹത്തിൻ്റെ സൈക്ലിക്കൽ തിയറി പറയുന്നത് ഇങ്ങനെയാണ് മാനവിക ചരിത്രം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഓരോ സംസ്കാരവും ആരംഭിക്കുന്നത് ബാർബറിസത്തിൽ നിന്നാണ് ബാർബറിസം ഓഫ് പ്രിമിറ്റീവ് സൊസൈറ്റി പ്രാകൃതമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിന്നാണ് ഓരോ സംസ്കാരത്തിൻ്റെയും തുടക്കം അതിൽ നിന്ന് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് സയൻസ് രാഷ്ട്രീയമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം ആവിർഭവിക്കുന്നതിലേക്ക് അത് വളരുന്നു അതുപോലെ തന്നെ ശാസ്ത്രീയമായ നേട്ടങ്ങൾ അത് സ്വയം ആർജിക്കുന്നു ദെൻ ഇറ്റ് ബ്ലോസംസ് ടു ക്ലാസിക്കൽ പീരിയഡ്
അത് പിന്നീട് അതിൻ്റെ ഏറ്റവും ഉയർന്ന കാലഘട്ടത്തിലേക്ക് വരുന്നു. അവിടെയാണ് ശാസ്ത്രീയമായ കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മേഖലകളിലുമുള്ള ആ നാഗരികതയുടെ വികാസത്തിലേക്ക് അത് സ്വയം എത്തുന്നു. ദെൻ അവിടെ നിന്ന് ക്ലാസിക്കൽ പീരീഡിൽ നിന്നും അത് ഡിക്ലൈനിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അത് ഒരു തകർച്ചയുടെ ഘട്ടത്തിലേക്ക് വരുന്നു. തകർച്ചയിൽ നിന്ന് അത് സ്വയം നശിക്കപ്പെടുന്നു. തകർച്ചയുടെ ഒരു ഘട്ടത്തിൽ നിന്ന് ആ സംസ്കാരം സ്വയം സർവനാശത്തിലേക്ക് എത്തുന്നു. ദെൻ ഫൈനലി സിങ്കിങ് ഇറ്റ് എ ന്യൂ ടൈപ്പ് ഓഫ് ബാർബറിസം. അപ്പൊ അതിൻ്റെ നാശത്തിൽ നിന്നാണ് അത് വീണ്ടും ഒരു പ്രാകൃതമായ ബാർബറിസത്തിലേക്ക്, പ്രാകൃതമായ ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ ചാക്രികമാണ് ചരിത്രം. ഓരോ നാഗരികതകളും വളർച്ചയിൽ നിന്നും അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ജനനത്തിൽ നിന്ന് വളർന്നുകൊണ്ട് സ്വയം നാശത്തിലേക്ക് അവ വഴിവെക്കുന്നു എന്നുള്ള ഒരു ചാക്രിക സ്വഭാവമാണ് ചരിത്രത്തിനുള്ളത് എന്നാണ് സ്പെൻഗ്ലറിൻ്റെ കാഴ്ചപ്പാട്. ആൻഡ് ഹി ക്യാരക്ടറൈസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് കൾച്ചർ ആ സിവിലൈസേഷൻ. സംസ്കാരത്തിൻ്റെ അവസാന ഘട്ടമായിട്ടാണ് നാഗരികതയെ അദ്ദേഹം വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നാശത്തിൻ്റെ തൊട്ടു മുന്നേയുള്ള ഒരു ഘട്ടമാണ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഹി ക്രിറ്റിസൈസസ് യൂറോപ്യൻ പീരിയഡൈസേഷൻ ഇൻ ഹിസ്റ്ററി ഇൻ ടു ദ സെപ്പറേറ്റ് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്. യൂറോപ്യൻ പീരിയഡൈസേഷനെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ആ യൂറോപ്യൻ പീരിയഡൈസേഷൻ ചരിത്രത്തെ വിവിധ ഘട്ടങ്ങളായിട്ട്, വിവിധ ആൻഷ്യൻ്റ് മിഡീവൽ മോഡേൺ എന്ന് പറയുന്ന വിവിധ ഘട്ടങ്ങളിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജന രീതിയെ അദ്ദേഹം ശക്തമായിട്ട് വിമർശിക്കുന്നു. ആൻഡ് ഹി ഡിഡ് നോട്ട് ഗൈവ് എനി സ്പെഷ്യൽ പ്രിവിലേജ് ടു എനി കൾച്ചർ. ഒരു ചരിത്രഘട്ടത്തിനോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിനോ പ്രത്യേകമായ പരിഗണന, പ്രത്യേകമായ ആനുകൂല്യം, പ്രത്യേകമായ മേന്മ ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്കാരവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം അദ്ദേഹം ചരിത്രത്തിൽ ഹൈ കൾച്ചേഴ്സ്, ചില പ്രധാനപ്പെട്ട സംസ്കാരം അദ്ദേഹം അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ആയിട്ടുള്ള ചരിത്രത്തിലെ 8 ഹൈ കൾച്ചേഴ്സ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇന്ത്യൻ കൾച്ചർ, ദെൻ ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, മെക്സിക്കൻ അഥവാ മായൻ, ആസ്ട്രക് സംസ്കാരങ്ങൾ, ദെൻ അറേബ്യൻ, ക്ലാസിക്കൽ, ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഗ്രീക്കോ റോമൻ, ദെൻ യൂറോപ്യൻ അഥവാ പാശ്ചാത്യ സംസ്കാരം. അങ്ങനെ അതിനകത്തുള്ള ഒന്നാണ് പാശ്ചാത്യ സംസ്കാരം. അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു വാദം, എല്ലാ സംസ്കാരങ്ങളും 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ 4 സീസണുകളായിട്ടാണ് അദ്ദേഹം അത് താരതമ്യം ചെയ്യുന്നത്. സ്പ്രിംഗ്, സമ്മർ, ഓട്ടമൺ, വിൻ്റർ എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടം, അല്ലെങ്കിൽ വസന്ത, ഗ്രീഷ്മം, ശരത്കാലം, ശിശിരം, ഇങ്ങനെയുള്ള 4 ഘട്ടങ്ങളിലൂടെയാണ് ഓരോ സംസ്കാരവും കടന്നു പോകുന്നത്. അദ്ദേഹം ഈ ഒരു ആശയം വെസ്റ്റേൺ കൾച്ചറിൽ, പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മിഡിൽ ഏജിനെയാണ് അദ്ദേഹം സ്പ്രിംഗ് സീസണായിട്ട് കണക്കാക്കുന്നത്. മിഡിൽ ഏജസ് എന്ന് പറയുമ്പോൾ ക്രുസേഡിന് കുരിശ് യുദ്ധത്തിൻ്റെ വീര്യവും മതത്തിൻ്റെ ഒരു ഒരു വലിയ കാലഘട്ടം, മതാത്മകമായ ഒരു കാലഘട്ടമാണ് മിഡിൽ ഏജ്. അതാണ് സ്പ്രിംഗ് സീസൺ ആയിട്ടില്ലെങ്കിൽ വസന്ത കാലഘട്ടം, എല്ലാത്തിൻ്റെയും തുടക്ക കാലഘട്ടമായി അദ്ദേഹം കാണുന്നത്. ദെൻ അടുത്ത കാലഘട്ടമാണ് സമ്മർ അഥവാ ഗ്രീഷ്മകാലം. യൂറോപ്പിൽ റിനൈസൻസ് കാലമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ, അല്ലെങ്കിൽ വെസ്റ്റേൺ സംസ്കാരത്തിൻ്റെ സമ്മർ കാലഘട്ടമായിട്ട് അദ്ദേഹം കണക്കാക്കുന്ന റിനൈസൻസ് ഘട്ടമാണ്. അവിടെയാണ് കലയുടെയും വാസ്തുശില്പകലയുടെയും ഒക്കെ ഒരു പുഷ്പിക്കുന്ന ഒരു കാലഘട്ടം, ഫ്ലവറിങ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ദെൻ ഓട്ടം സീസൺ അഥവാ അതിൻ്റെ വാർദ്ധക്യ കാലഘട്ടമാണ്, അല്ലെങ്കിൽ ശരത്കാലഘട്ടം, റിഫോർമേഷനെയാണ് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഓട്ടം സീസണായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. ദെൻ വിൻ്റർ എന്ന് പറയുന്ന ഘട്ടം ലാസ്റ്റ് ഫേസ് ഓഫ് 19th century. ദെൻ അതിനുശേഷം അദ്ദേഹം പ്രവചിക്കുന്നത്, സ്പെംഗ്ലർ പ്രവചിക്കുന്നത് 20th century, 20th century വിൽ ബി എ പീരിയഡ് ഓഫ് ടിറനി, ഇമ്പീരിയലിസം ആൻഡ് വാർഫെയർ. 20th century സാമ്രാജ്യത്വത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ഒരു യുദ്ധത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമായിരിക്കുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. അദ്ദേഹം 1910 അല്ലെങ്കിൽ 2-1 ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അതിനുശേഷം ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം നാസി ജർമ്മനിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് 20th century എന്ന് പറയുമ്പോൾ ഈ 1900 അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ തുടക്കം, ഈ 20th century ഒരു സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. അത് തന്നെയാണ് പിന്നീട് 2nd world war അങ്ങനെ തന്നെയാണ്, ഏറെ കുറെ 2nd world സംഭവിക്കുന്നു, കോളനികളുടെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്.
അതുകൊണ്ടാണ് അദ്ദേഹം 20-ാം നൂറ്റാണ്ട് ഇംപീരിയലിസത്തിന്റെ കാലഘട്ടമായിരിക്കുമെന്ന് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു സംഭവമാണ് ഐഡിയ ഓഫ് റിക്കറൻസ്. ഹിസ്റ്റോറിക്കൽ റിക്കറൻസ്, ചരിത്രപരമായിട്ടുള്ള ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു, അഥവാ കണ്ടിന്യൽ എമർജൻസ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് കൾച്ചർ, ഓരോ പ്രത്യേകമായ സംസ്കാരങ്ങളും തുടർച്ചയായിട്ട് ആവിർഭവിക്കുന്നു, അവ ഡിസോൾവ് ചെയ്തു പോകുന്നു. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ് ടു റിയാലിറ്റി. ദർ ആർ ടു റിയാലിറ്റീസ് ഇൻ ദ വേൾഡ്, വൺ ഈസ് ഹിസ്റ്ററി ആൻഡ് അതർ ഇസ് കൾച്ചർ ആൻഡ് നേച്ചർ. ചരിത്രവും നേച്ചറുമാണ് രണ്ട് റിയാലിറ്റീസ്. ചരിത്രം മനുഷ്യൻ സൃഷ്ടിക്കുന്നു, നേച്ചർ ദൈവം സൃഷ്ടിക്കുന്നു. ചരിത്രത്തിൽ ഓരോ ഘട്ടങ്ങളിലേക്കുമുള്ള മാറ്റം ഉണ്ടാവുന്നതിൻ്റെ കാരണം ഡെസ്റ്റിനിയാണ്. എന്നാൽ പ്രകൃതിയിൽ അത് സംഭവിക്കുന്നു, അത് സ്വയം സംഭവിക്കുന്നതാണ്. ചരിത്രം ലോജിക് ഓഫ് ടൈം അഥവാ സമയത്തിൻ്റെ ഒരു യുക്തിയാണ് ചരിത്രത്തിനുള്ളത്. മറ്റ് സ്പേസിൻ്റെ ഒരു യുക്തിയാണ് നേച്ചറിനുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ വിമർശനമാണ്, ക്രിറ്റിസിസമാണ്. സ്പെംഗ്ലറിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അദ്ദേഹം വിശ്വസിക്കുന്ന ഈ ലോകത്തിൽ സമാധാനം അൺഅറ്റൈനബിൾ ആൻഡ് അൺഡിസയറബിൾ, ഒരിക്കലും പ്രാപ്യമല്ല, ലോക സമാധാനം പ്രാപ്യമല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സമാധാനത്തിനൊരു ക്രമം ആവിർഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷനാണ്, അത് കുറെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ദെൻ ഹീസ് തിയറീസ് ഓൺ ഈസ്റ്റേൺ കൾച്ചർ പ്രൂവ്ഡ് ഫെയിലർ. പാശ്ചാത്യ സംസ്കാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഏറെക്കുറെ ശരിയായിരുന്നു എങ്കിലും പൗരസ്ത്യ സംസ്കാരത്തെക്കുറിച്ച്, ഈസ്റ്റേൺ കൾച്ചറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കുറേയൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആൻഡ് ഹീസ് ഇനബിലിറ്റി ടു അപ്രീഷിയേറ്റ് ഡെമോക്രാറ്റിക് തിയറി ഹാസ് ബീൻ സബ്ജക്റ്റ് ടു ക്രിറ്റിസിസം. അഥവാ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സിദ്ധാന്തം വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. ഇത്രയാണ് സ്പെംഗ്ലറിൻ്റെ തിയറി ഉള്ളത്. ഒരു പ്രശസ്തനായ ജർമ്മൻ ചിന്തകനാണ് ഓസ്വാൾഡ് സ്പെംഗ്ലർ.